അതെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നമുക്ക് എല്ലാവർക്കും നമ്മുടെ വ്യക്തിപരമായ രാഷ്ട്രീയ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും, പക്ഷെ ഒരു വോട്ട് നൽകി നമ്മൾ വലിയ അഹിതത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് പറയുന്ന ഒരു സ്വഭാവം കഴിഞ്ഞ 5 വർഷം വോട്ട് നേടിപ്പോയ ആളായാലും അയാളുടെ പാർട്ടിയായാലും അവരുടെ പ്രാപ്തി അവരെന്തൊക്കെ ചെയ്യണം നല്ലതുപോലെ ആലോചിച്ച് ചെയ്യണം. അല്ലാതെ വോട്ട് വെറുതെ നമുക്ക് ഉത്സവമാക്കാനുള്ള കാര്യമാണ് കേട്ടോ. അതിനകത്ത് നമുക്ക് രാഷ്ട്രീയ താല്പര്യം മാത്രമേ പാടുള്ളൂ. മുഴുവൻ ജനത്തിൽ ചെയ്യുന്നവർക്ക് ചെന്ന് നമ്മുടെ ഒരു വോട്ട് ലഭിക്കണം, ലഭിക്കണം. അങ്ങനല്ലേ പറഞ്ഞു. എനിക്കെന്ത് കിട്ടി എന്ന് നോക്കാൻ പാടില്ല. നമുക്കെന്ത് കിട്ടും? പ്രീണനം നടത്തുന്ന ഒരു പാർട്ടിയും വെച്ച് പുറത്തു. ആ പ്രീണനം തന്നെ വലിയ അഴിമതി കാണിക്കാനുള്ള ഒരു കൈക്കൂലിയാണെന്ന് കരുതുന്നു. ജാതി പ്രീണനം ഞാനത് ഒരു കാരണവശാലും ജാതി പ്രീണനത്തിന് വോട്ട് നിൽക്കത്തില്ല. ഞാനത് ചെയ്യുകയില്ല. അധസ്ഥിത പ്രീണനം ശക്തമാണ്. ഇല്ലാത്തവന് വേണ്ടി പ്രീണനത്തിൻ്റെ ഞാൻ കുറ്റം വരുന്നു. ആർക്കെങ്കിലും അതിൽ വിരോധമുണ്ട്? ഇല്ലാത്തവനെ പ്രീണിപ്പിക്കുന്നതിൽ ആർക്കെങ്കിലും വിരോധമുണ്ട്? ജാതിക്കാരെ പ്രീണിപ്പിക്കുന്നവരെ നമുക്ക് സഹിക്കാൻ പറ്റുമോ? അതിന് നമുക്ക് ഉത്തരം കണ്ടെത്തണമെങ്കിൽ കൃത്യമായ വോട്ടിംഗ് ഓക്കെ അല്ലേ? വിജയിപ്പിക്കണം. അതിൻ്റെ ഗുണം തൃശ്ശൂർക്കാർക്കും, തൃശ്ശൂർക്കാർ വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു എം പി കേരളത്തിന് വേണ്ടി മുഴുവൻ ഗുണം ചെയ്തു എന്ന് 5 വർഷം കഴിഞ്ഞ് ഞാൻ 2029 വന്ന് നിങ്ങളോട് വോട്ട് ചോദിക്കാൻ എനിക്ക് ഈശ്വരൻ കനിഞ്ഞ് ആയുസ്സും ആരോഗ്യം നൽകുകയാണെങ്കിൽ അന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്നും ആവശ്യപ്പെടേണ്ടി വരില്ല. നിങ്ങളെനിക്ക് എൻ്റെ വാഴ്ത്തും എനിക്ക് നല്ല വിശ്വാസം ആ രീതിയിൽ ഞാൻ പോരെ അനങ്ങാതെ എല്ലാവരും അവിടെ തന്നെ ഇങ്ങോട്ട് നോക്കി നിന്നോണ്ട് ഞാൻ നിങ്ങളുടെ പിറകിൽ വന്ന് നിന്ന് ഫോട്ടോ എടുത്തു. 2-3 ബാച്ചായിട്ട് ബാക്കി ഫോണെല്ലാം മാറ്റണം. എല്ലാവരുടെയും കയ്യിൽ വയ്ക്കുന്ന ഫോൺ അങ്ങ് മാറ്റണം. എന്നിട്ടേ ഞാൻ അവിടെ ഇവിടുന്ന് ഫോട്ടോ എടുക്കുമ്പോൾ സെൽഫി എടുക്കരുത് കേട്ടോ. അപ്പത്തന്നത് മെമ്മോ വരും. ഇത് വന്നു പോയാൽ അപ്പൊ തന്നെ എന്റെ കോണ്ടന്റ് റെഗുലേഷൻ ഉണ്ട്, അത് പ്രശ്നം. അതുകൊണ്ടല്ല ഞാൻ ഒരു പരസ്യം ചെയ്യുന്നില്ല. നമുക്കിതല്ലല്ലോ പ്രധാനം, നമുക്ക് ജനങ്ങളുടെ ജീവിതം തന്നെ. ഫോട്ടോ
Thank you.